welcome back to a new vlog. Now, we are going to do a makeover. We are going to do a dining area makeover. Now, this is a very simple makeover. Now, we are going to do a DIY. We are going to do a DIY. We are going to do a wall decor. Video skip video lekku povunnende munne eppo parayna pole thanne nammala channel adiyittana kaanunnengile videos ishtamundengil endayalum subscribe cheythu nammala support cheya pinne videos ne like cheyanum marakkarathu okay appo namukku vega video lode edukka appo ivide ee wall laana ippo njangal oru cheriya change varuthan povunnathu ippo 4 varsham illa njangal ivide thaamasikkunnu pakshe adonnum cheyidittundilla annakke therakku pidichu nammala housewarming ഒക്കെ ചെയ്തല്ല അതുകൊണ്ട് പിന്നെ ഓരോരോ തിരക്കുകളായിട്ട് പിന്നെ അതിലേക്കൊന്നും ശ്രദ്ധ പോയിട്ടില്ല അതൊന്നും ചെയ്യണമെന്നുള്ളത് അപ്പം ഈ ഒരു വാളാണ് ഞങ്ങളിപ്പം ചെറിയൊരു ഒരു വാൾപേപ്പർ ആണ് അപ്പൊ അത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഫസ്റ്റ് നമ്മൾ ഈ വാളൊന്ന് ക്ലിയർ ആക്കുക എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ് ആദ്യം ഞങ്ങൾ അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി ടേബിളൊക്കെ ഒന്ന് സൈഡോട്ട് പിടിച്ചിട്ടു എന്നിട്ട് നമ്മൾ ആ വാൾ ഉണ്ടല്ലോ എവിടെയാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നമ്മളൊരു നെയിം സ്ലിപ്പൊക്കെ പോലത്തെ ബാക്കിൽ സെൽഫ് അധസീവ് സ്റ്റിക്കറാണത് അപ്പോൾ നമുക്ക് തന്നെ ഒട്ടിക്കാൻ പറ്റും സാധാരണ വാൾപേപ്പർ നമ്മൾ ബാക്കിൽ ഗമ്മൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ വേറെ റൂമിൽ ബെഡ്റൂമിലൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പം അവർ അതിൻ്റെ ആൾ വന്നിട്ട് ബാക്കിൽ ഗമ്മൊക്കെ ഇട്ടിട്ട് അവർ ഒട്ടിക്കണം ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇത്ര ഈസിയാണ് ചെയ്യാൻ ഇതൊരു ഫോം ടൈപ്പ് ഓഫ് ഷീറ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഇതാണ് ഒരു ഷീറ്റിൻ്റെ ലെങ്ത് ഇതാണ് ഒരു ഷീറ്റിൻ്റെ സൈസ് എന്നപ്പോൾ ഇത് ഞങ്ങൾ ഓൾമോസ്റ്റ് ആ ഒരു വാൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 13 പീസ് വേണ്ടി വന്നു പിന്നെ ഫസ്റ്റ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരു കോർണറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഓരോരോ പീസും അതിൻ്റെ ബ്രിക്കിൻ്റെ ആ ഒരു കറക്റ്റ് സൈസിൽ തന്നെ എല്ലാം ഒരേപോലെ ജോയിൻ ചെയ്യുന്ന പോലെ ഒന്ന് ഒട്ടിക്കുക അത്രയേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ചെയ്യാം രണ്ടാളുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും എനിക്ക് തോന്നുന്നത് ഞങ്ങളൊരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ തന്നെ ചെയ്തു തരുന്നു കാരണം ആമി ഉറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ആൾ എണീറ്റു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളത് വെച്ചിട്ടിങ്ങനെ ഒരു തുണി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം മേളിൽ നിന്ന് കുറച്ച് ആദ്യം സ്റ്റിക്കർ കുറച്ചൊന്ന് താത്തി കൊടുക്കുക എന്നിട്ട് മേലെ ഭാഗം ഒട്ടിച്ചിട്ട് പിന്നെ അവിടെ പ്രസ് ചെയ്തിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ബാക്കിയും കൂടെ പിന്നിലെ പേപ്പർ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ആമസോണിലും എല്ലാത്തിലും ഉണ്ട് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതേ ഉള്ളൂ പിന്നെ ഇതൊരു പേപ്പർ പോലെയാണ് അപ്പോൾ നമുക്ക് സാധാരണ സിസേഴ്സ് വെച്ചിട്ട് തന്നെ ഇപ്പം ലെങ്ത്ത് കുറവ് വേണ്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ പിന്നെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പപ്പം തന്നെ ഒരു കവറിലേക്ക് ഇടുന്നതാണ് നല്ലത് താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഗമ്മുണ്ട് ഒരുമാതിരി അതൊക്കെ ഫ്ലോറിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഓയിലൊക്കെ ഇട്ടിട്ടാണ് പോക്കിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരുപാടന്നെ നമ്മൾ കവറിലിടാൻ നോക്കുക അപ്പം നമ്മളിത് ഇവിടെ വാളില് ഈ ഭാഗമെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ ഇതൊരു ഫോം ടൈപ്പ് ഓഫ് ഷീറ്റ് ആണ് ഇങ്ങനെ സോഫ്റ്റ് ആണ് തൊടുമ്പോ ഒക്കെ പിന്നെ ഒരു ബ്രിക്കിന്റെ ഡിസൈനാണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് സ്ക്രാച്ച് പ്രൂഫ് ആണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ജോയിന്റ് കറക്റ്റ് അല്ല ഈ ബ്രിക്സിന്റേത് ചില സ്ഥലത്തൊക്കെ ഒരു മെഷർമെന്റ് ഇവിടെ നിന്നൊക്കെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ചെറുങ്ങനെ മാറി അതുകൊണ്ട് ഒരു ഈവൻ അല്ലാത്ത പോലെ ചില ഭാഗത്ത് നമ്മൾ എങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഒട്ടിച്ച് വന്നാലും ചില ഭാഗത്ത് അത് അൺഈവൻ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷെ സൂക്ഷിച്ച് നോക്കിയാലൊക്കെ കാണുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഇഷ്ടമായി ഇനി എല്ലാം ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് അപ്പോൾ തിരിച്ചു വയ്ക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് പൊടി തട്ടാന്ന് എന്നാൽ എത്ര പെട്ടെന്നാണ് അറിയ പൊടി പിടിക്കുന്നത് അപ്പോൾ അതൊരു ചാൻസ് ആക്കി എടുത്ത് ഞാൻ എല്ലാം പൊടിയൊക്കെ ഒന്ന് തട്ടി അതിന് ശേഷമാണ് വെച്ചത് ഷെൽഫ് ഒന്ന് തുടച്ചു എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇപ്പം
കർട്ടൻസിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല, അതുകൊണ്ട് അതിനൊന്നും അതൊന്നും മാറ്റുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് എല്ലാം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. അതുപോലെ ടേബിളിൽ ടേബിൾ ക്ലോത്ത് ഇടാതെയാണ് എനിക്കിഷ്ടം. ഒരു ടേബിൾ റണ്ണറോ അല്ലെങ്കിൽ ടേബിൾ മാറ്റ്സ് വെച്ചിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. ഇടാണെങ്കിൽ ഇനി വൈറ്റ് ടേബിൾ ക്ലോത്ത് ഒക്കെ ഇഷ്ടം. അപ്പോൾ അത് പെട്ടെന്ന് അഴുക്കാവുന്നതുകൊണ്ട് പിന്നെ അത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കാനാണ് എനിക്കിഷ്ടം. ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നടുക്ക് ഞാനൊരു ബാസ്ക്കറ്റ് വെക്കുന്നുണ്ട്. ബാസ്ക്കറ്റ് വെക്കുന്നതുകൊണ്ട് ടേബിൾ നല്ല നീറ്റായിരിക്കും എപ്പോഴും. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തായാലും നമ്മൾ ടേബിളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുമല്ലോ. ഒരു വാട്ടർ ജഗ്, ഗ്ലാസ്, പിക്കിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇത് കോർണർ സ്റ്റാൻഡ് വിത്ത് ലാമ്പാണ്. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ആ കോർണറിൽ വെക്കുമ്പം ശരിക്കും ആ റൂമിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളത് ഇട്ടിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാൾ ഡെക്കോർ. നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു വാൾ ഡെക്കോറാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ സ്റ്റിക്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ മിറർ വേണം. അപ്പം ഒറിജിനൽ മിററിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ച് നോക്കി, പക്ഷേ അത് വെയിറ്റ് കാരണം വാളിൽ വെക്കുക ഹാങ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം മുന്നിലൊരു പേപ്പർ ഉണ്ട്, പേപ്പർ പിച്ച് കളഞ്ഞാൽ ശരിക്കുള്ള മിറർ പോലെ തന്നെയാവും. പിന്നെ ഐ സ്റ്റിക്സ് രണ്ട് സൈസിൽ എടുത്തിട്ടുണ്ട്, ഒന്ന് വലുതും ഒന്ന് അതിൻ്റെ കുറച്ച് ചെറുതുമാണ്. പിന്നെ ഇതുപോലത്തെ ഫോം ഷീറ്റ്സ്, ഇത് ഗ്ലിറ്ററി ഫോം ഷീറ്റാണ്. പിന്നെ നമ്മൾ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഗോൾഡൻ യെല്ലോ ആണ് എടുത്തത്. ആദ്യത്തെ പണി സ്പ്രേ പെയിൻ്റ് അടിക്കലായിരുന്നു, പക്ഷേ അത് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു നമ്മൾ പെയിൻറ്റിൻ്റെ ഒരു അത് അടിക്കുന്ന ബ്ലോ ചെയ്യുന്ന ഫോഴ്സ് തന്നെ ഐ സ്റ്റിക്സൊക്കെ ഇങ്ങനെ നീങ്ങി നീങ്ങി കളിക്കുക, കുറച്ച് ബുദ്ധിമുട്ടിയാണ് അടിച്ചത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് കോട്ടടിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ച ആ ഒരു ഗോൾഡൻ കളറ് കിട്ടിയില്ല. ഒരു യെല്ലോയിഷ് കളറാണ്, എനിക്കൊരു ആൻറ്റീക്ക് അങ്ങനത്തെ ഒരു കളറായിരുന്നു. അങ്ങനത്തെ ഒരു കളർ ഗോൾഡൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ മെറ്റാലിക് ബ്രോൺസ് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ ഏതാണ്ട് വലിയ മോശമില്ലാതെ ആയിട്ട് വന്നു. നമ്മൾ വിചാരിച്ച കളറായിട്ടില്ലെങ്കിലും കൂടെ നല്ല വലിയ മോശമില്ല. ഇനി നമ്മൾ ഫോം ഷീറ്റ് ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ പിന്നിലാണ് നമ്മൾ മിറർ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ മിറർ വെച്ചിട്ട് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊരു ഔട്ട്ലൈൻ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കൂടെയും ഒരു സർക്കിൾ വേണം, സ്ക്വയറിൻ്റെ പുറത്ത് കൂടെയും ഒരു സർക്കിൾ വേണം. ഇപ്പോൾ പുറത്ത് കൂടെയുള്ള സർക്കിൾ വരച്ച് നോക്കുമ്പം അവിടെ ഫോം ഷീറ്റിൽ അത് ഫിറ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഒരു സൈഡിലെ സർക്കിൾ കംപ്ലീറ്റ് ആക്കുന്ന പോലെ വരച്ചിട്ട് അടുത്ത സൈഡിൽ നമുക്ക് ഒരു ചെറിയൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരു ഷീറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു സൈഡിൽ ഒരു ചെറിയ കഷ്ണമില്ലേ, അപ്പോൾ അവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ചെറിയൊരു പീസ് ആക്കിയിട്ട് റിംഗ് ആക്കിയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഈ ഐ സ്റ്റിക്സ് ഒന്ന് ഒരു വലുതും ഒരു ചെറുതും ഒരു വലുതും ഒരു ചെറുതും എല്ലാ ഒരു ഇതിൽ നമ്മളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ എൻഡിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ ഒരേപോലെ ആയിട്ട് വരും, അതായത് രണ്ട് ചെറുതോ അല്ലെങ്കിൽ രണ്ട് വലുതോ ഒരുമിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നതായും നന്നാവുക. പിന്നെ ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ സ്റ്റിക്ക് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഫെവി ക്രില്ലിൻ്റെ അങ്ങനത്തെ കുറച്ച് ഫെവി ബോണ്ടൊക്കെ ഇല്ലേ, ഫെവി ക്രില്ലല്ല ഫെവി ബോണ്ടിൻ്റെയൊക്കെ പോലത്തെ കുറച്ച് നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇപ്പം എല്ലാം ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ പീസും കൂടെ അവിടെ ജോയിൻ ചെയ്താൽ
നമ്മൾ ഏതാണ്ട് ആയി. ഇനി ഇതാ കണ്ടില്ലേ മിററിൻ്റെ ആ ഗ്ലാസ്, ആ പേപ്പർ പൊളിച്ചെടുക്കുമ്പോൾ നമ്മൾ മിറർ പോലെ തന്നെയായി. ഇനി മിറർ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് മിറർ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പതാ നമ്മളെ നമ്മളെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ വോൾ ഹാങ്ങിങ് ആണ്. അപ്പൊ ഇത് ഒരുപാട് പൈസ ചെലവൊന്നുമില്ല, ചെറുതായിട്ട്. പക്ഷെ നമ്മള് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടും ഒരുപാട് ലാഭാണിത്. എല്ലാരും ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിട്ട് വരും. കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇങ്ങനെ ഗോൾഡൻ കളർ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ആ ഒരു ഷെയ്ഡിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിന് പിന്നെ അതിന്റെ മേലെ ബ്രോൺസ് കളർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഇഷ്ടമായോന്നൊക്കെ ഒന്ന് കമന്റിൽ ഇടണേ. ഇങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്. പിന്നെന്താ, അപ്പൊ നമ്മളിത് വെക്കാം. ഇനി ഇതിന്റെ ഇത് വാളിൽ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ 3M സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ബാക്കിൽ. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടെ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് പാർട്ട്, അത് സെൻറ്റഡ് കാൻഡിൽസ് കത്തിച്ച് വെച്ചു. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വീഡിയോൻ്റെ അത് അത്ര ഒരു ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടല്ലോ, നിങ്ങളുടെ ചെറിയ മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടും കേട്ടോ. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് വിലയേറിയതാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
Okay, thank you so much for watching. Bye. Bye.